بسم الله الرحمن الرحيم. الحمد لله، تبارك الذي بيده الملك وهو على كل شيء قدير. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله، أرسله بالحق بشيرا ونذيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا آمنا برب هارون وموسى. قال آمنتم له قبل أن آذن لكم، إنه لكبيركم الذي علمكم السحر، فلأقطعن أيديكم وأرجلكم من خلاف ولأصلبنكم في جذوع النخل ولتعلمن أينا أشد عذابا وأبقى. صدق الله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب. لا حول ولا قوة إلا بالله. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനോട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായ അടിമകളുടെ കൂട്ടത്തിൽ
നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ 25 അധ്യായങ്ങളിലായി 69 സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഹീബ്രു ഭാഷയിൽ അബ്രഹാം എന്നത് രണ്ട് പദങ്ങൾ കൂടി ചേർന്നതാണ്. അതിലൊന്ന് അബ് എന്നതാണ്, രണ്ടാമത്തേത് റാഹാം. അബ് എന്ന വാക്കിന് പിതാവ് എന്നും റാഹാം എന്നതിന് ധാരാളം സന്തതികളുള്ള, കൂടുതൽ സന്തതികളുള്ള ഒരാൾ എന്നുമാണ് അർത്ഥം. ധാരാളം സന്തതികളുള്ള ഒരു പിതാവ്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ സന്തതി പരമ്പരകളിലൂടെയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രവാചകത്വ നിയോഗമുണ്ടായത്. സിറിയ ഫിലസ്തീൻ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അറേബ്യൻ ഭൂപ്രദേശത്തേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഇസ്മായിൽ അലൈഹിസ്സലാം, ഈ രണ്ട് പ്രവാചകന്മാരുടെ സന്തതി പരമ്പരകളിലൂടെയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നന്മയുടെ പ്രകാശം പരന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് മില്ലത്ത അബീക്കും ഇബ്രാഹിം എന്നാണ്. നിങ്ങളുടെ പൂർവ പിതാവായിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം എന്നാണ്. ഹജ്ജ് കാലം വന്നു കഴിഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാമയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പ്രത്യേകമായി നാം ഓർമ്മിക്കും. ആ ചരിത്രത്തെ, അവരുടെ ജീവിതത്തെ നാം അനുധാവനം ചെയ്യും. എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രം? മനുഷ്യവിമോചനത്തിനും സാമൂഹ്യ നീതിക്കും വേണ്ടി, മനുഷ്യവിമോചനത്തിനും സാമൂഹ്യ നീതിക്കും വേണ്ടി സ്വന്തം നാടും വീടും ഉപേക്ഷിക്കേണ്ടി വന്ന ആത്മത്യാഗത്തിന്റെ ചരിത്രമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രം. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ആത്മത്യാഗത്തിന്റെ ചരിത്രം വർത്തമാനകാലത്ത് നാം ഓർമ്മിക്കുമ്പോൾ, നാം ജീവിക്കുന്ന രാജ്യത്തിന്റെ വർത്തമാനകാല ചരിത്രത്തിൽ ഓർമ്മിക്കുമ്പോൾ വളരെ ഏറെ പാഠങ്ങളുള്ള ചരിത്രമാണത്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രം നാടും വീടും ഉപേക്ഷിക്കേണ്ടി വന്ന ആത്മത്യാഗത്തിന്റെ ചരിത്രമാണ് എന്നിവിടെ സൂചിപ്പിച്ചു. മനുഷ്യമഹത്വം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ സ്വന്തം വീടും സ്വപ്നങ്ങളും നഷ്ടപ്പെടേണ്ടി വരുന്ന വർത്തമാനകാലം, നിയമവാഴ്ചയും സാമൂഹ്യ നീതിയും പിച്ചിത്തീന്തപ്പെടുന്ന സന്ദർഭം. കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം
നമ്മുടെ രാജ്യത്തുണ്ടായ സംഭവ വികാസങ്ങൾ മാത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. പ്രവാചക നിന്ദക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ചതിന്റെ പേരിൽ മുദ്ദസിർ ആലം സഹൽ ഒരു വിദ്യാർത്ഥിയെയും ഒരു ചെറുപ്പക്കാരനെയും വെടിവെച്ചു കൊല്ലുന്നു. അഫ്രീൻ ഫാത്തിമ എന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയായ പെൺകുട്ടിയുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തച്ചു തകർക്കുന്നു. വളരെ അപകടകരമായിട്ടുള്ള ഒരു സാമൂഹ്യ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്, വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമേൽ അപകടകരമാണ് നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എന്ന് സാമൂഹ്യ സംഭവങ്ങളെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും. ഈ ഒരു സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വല്ല പാഠവുമുണ്ടോ? വളരെ ഗൗരവപ്പെട്ട അന്വേഷണമാണ്. ഹജ്ജ് കാലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമയെ നമ്മൾ ഓർമ്മിക്കുന്നു, ആ കുടുംബത്തെ നമ്മൾ ഓർമ്മിക്കുന്നു. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയിട്ടുള്ള ഒരു പ്രവാചകന്റെ, പുണ്യപ്രവാചകന്റെ ചരിത്രത്തെ ഓർമ്മിക്കുന്ന ഒരു പുണ്യപ്രവർത്തനം മാത്രമാണോ അത്? അതല്ല, വർത്തമാനകാല ജീവിത യാഥാർത്ഥ്യത്തോട് പോരാടുവാനും വർത്തമാനകാല ജീവിത യാഥാർത്ഥ്യങ്ങളിലുള്ള വിമോചനത്തിന്റെ വഴിയുമായിട്ട് ഈ ചരിത്രം മാറുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന് ധാരാളം പാഠങ്ങൾ വർത്തമാനകാല ജീവിതത്തിൽ നമുക്ക് പഠിക്കുവാനുണ്ട്. രണ്ട് കാര്യങ്ങൾ മാത്രം ചുരുക്കി വിവരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, വംശീയമായിട്ടുള്ള ഭരണാധികാരികൾ അവരുടെ അധികാരവും അവരുടെ ആയുധശേഷിയും ഉപയോഗിച്ചുകൊണ്ട് സത്യത്തെയും ധാർമ്മികതയെയും നന്മയെയും എല്ലാ കാലത്തും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ ഈ ഒരു യാഥാർത്ഥ്യം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. വംശീയ ബോധമുള്ള ഭരണാധികാരികൾ അവരുടെ ആയുധവും അധികാരവും ഉപയോഗിച്ച് സത്യത്തെ തടസ്സപ്പെടുത്താനും അക്രമവും അനീതിയും നിരന്തരമായി സൃഷ്ടിക്കുവാനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാമയോട് പറയപ്പെട്ടിട്ടുണ്ട്, കാലു ഹരിക്കു കുത്തുലു ഹരിക്കു, അവനെ കത്തിച്ചു കളഞ്ഞേക്കുക, അവനെ കൊന്നു കളഞ്ഞേക്കുക. അദ്ദേഹത്തിന് നേരെ ഭരണാധികാരികൾ ആക്രോശിച്ചിട്ടുള്ള ആക്രോശമായി ഖുർആൻ ഉദ്ധരിച്ചതാണ്. കാലു, അവർ പറഞ്ഞു, ഹരിക്കു, കത്തിച്ചു കളയുക. പരിശുദ്ധ ഖുർആനിൽ സൂക്ഷ്മമായൊരു കാര്യം കാണാം, ജഹീം എന്ന പ്രയോഗം, കത്തിക്കാളുന്ന നരകം, കത്തിക്കാളുന്ന തീ എന്ന പ്രയോഗം ഖുർആനിൽ പാരത്രിക ജീവിതത്തിലുള്ള അഗ്നിയെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജഹീം, കത്തിക്കാളുന്ന തീ, ഈ ജഹീം എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആനിൽ നരകാഗ്നിയെക്കുറിച്ച് മാത്രം പരാമർശിക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഒരേ ഒരു സ്ഥലത്ത് ദുനിയാവിലുള്ള തീയിനെ കുറിച്ച് ആ പേര് പരാമർശിച്ചിട്ടുണ്ട് ഖുർആൻ. അത് ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള തീയിനെ കുറിച്ചാണ്. ഒരേ ഒരു സ്ഥലത്ത് ജഹീം എന്ന പ്രയോഗം അഗ്നിയെ കുറിക്കാൻ ഉപയോഗിച്ചു, മറ്റെല്ലാം പരലോകത്തുള്ള നരകത്തെ കുറിച്ച് കുറിക്കാൻ. ദുനിയാവിൽ ഒരേ ഒരു സ്ഥലത്ത് പ്രയോഗിച്ചത് ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള അഗ്നിയെ കുറിച്ച് പറയാൻ അദ്ദേഹത്തോട് പറയപ്പെട്ടിട്ടുണ്ട്. അർജുമന്നക്, നിന്നെ എറിഞ്ഞുകൊല്ലും. വഹ്ജുർനി മലിയ, നിന്നെ നിന്ദ്യനായി നാട്ടിൽ നിന്ന് ആട്ടിയോടി. ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് യഥാർത്ഥത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് വംശീയ ബോധമുള്ള അക്രമികളായ ഭരണാധികാരികളെയായിരുന്നു. ഷിർക്കിനെതിരെ ഇബ്രാഹിം അലൈഹിസ്സലാം ശബ്ദമുയർത്തിയിട്ടുണ്ട്. ആ ഷിർക്ക്
കേവലം ബഹുദൈവത്വം എന്ന നിലയിൽ മാത്രമല്ല, ബഹുദൈവാരാധന നടത്തുന്ന, വിഗ്രഹങ്ങളെ പൂജിക്കുന്ന, വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്ന ഒരു ബഹുദൈവത്വത്തെ എതിർത്ത ഒരു പ്രവാചകൻ മാത്രമല്ല ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രം പരിശോധിച്ചാൽ വളരെ വ്യക്തതയോടുകൂടി ഏതൊരു സാമൂഹ്യ സന്ദർഭത്തെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അഭിമുഖീകരിച്ചത് എന്ന് കാണാൻ പറ്റും. ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിച്ച ആ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ മനുഷ്യരെ മൂന്ന് തട്ടുകളാക്കി തിരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അമീലു, ഒന്നാമത്തെ വിഭാഗം, പ്രത്യേകം പ്രിവിലേജുള്ള, ആരും ചോദ്യം ചെയ്യാനില്ലാത്ത, എല്ലാ അവകാശങ്ങളും അധികാരങ്ങളുമുള്ള, വംശീയ ബോധത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നവരെന്ന് പറയുന്ന ഒരു വിഭാഗം. മിഷ്കിലു, രണ്ടാമത്തെ ഒരു വിഭാഗം, സാമ്പത്തിക വ്യാവസായിക വ്യാപാര ശക്തികളായിട്ടുള്ള സാമ്പത്തിക ശക്തി. മൂന്നാമത്തെ ഒരു വിഭാഗം അർദ്ദലുകൾ, ദുർബലരായിട്ടുള്ള, ആർക്കും കയറി എന്തും ചെയ്യാം, ഒരു നിയമവും ബാധകമല്ല, ഒരു കോടതിയും ഇടപെടുകയില്ല, ഒരു നിയമപാലകരും സംസാരിക്കുകയില്ല, ആർക്കും എപ്പോൾ വന്ന് എന്തും തകർത്തു കളയാൻ കഴിയുന്ന അർദ്ദലുകളായിട്ടുള്ള വിഭാഗം. ഇബ്രാഹിം അലൈഹിസ്സലാം യഥാർത്ഥത്തിൽ ഈ അനീതിക്കെതിരെ ചോദ്യം ചെയ്ത, ഈ അനീതിക്കെതിരെ എഴുന്നേറ്റ് നിന്ന ഒരാളാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രബോധനം കേവലം ഏതോ പള്ളിമൂലകളിലുള്ള, ഏതോ അമ്പലങ്ങളിലുള്ള, ഏതോ വിഗ്രഹപൂജകരായ ആളുകളോട് മാത്രമായിരുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രബോധനത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹു അധികാരം നൽകിയിട്ടുള്ള ഒരു മനുഷ്യന് നേരെ ഇബ്രാഹിം അലൈഹിസ്സലാം ചോദ്യശരങ്ങൾ ഉയർത്തിയെന്ന്. പരിശുദ്ധ ഖുർആനുള്ള കാര്യമാണ്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സംസാരിച്ചതായിട്ട് ഖുർആൻ പറയുന്നുണ്ട്, അദ്ദേഹത്തെ ചോദ്യം ചെയ്തതായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. ആ ഭരണാധികാരിയെ കുറിച്ച് പറയുന്നത് അധികാരം ലഭിച്ചവനായിരുന്നു ആ ഭരണാധികാരി എന്നാണ്. അദ്ദേഹം വിഗ്രഹപൂജകനായിരുന്നു എന്നതോടൊപ്പം തന്നെ, ഈ ഭരണാധികാരി വിഗ്രഹപൂജകനായിരുന്നു എന്നതോടൊപ്പം തന്നെ, ഈ ബഹുദൈവത്വത്തിന്റെ ശിർക്കിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയവനായിരുന്നു. ആ കുഴപ്പത്തിനെതിരെയും ആളുകളെ വിവിധ തട്ടുകളായി തരംതിരിച്ച് അർദ്ദലുകളായ ദുർബലരായ ആളുകൾക്ക് നേരെ അധികാരമുഷ്കുപയോഗിക്കുന്നതിന് ഇബ്രാഹിം അലൈഹിസ്സലാം ചോദ്യം ചെയ്തതായിട്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് വേണമെങ്കിൽ അദ്ദേഹം ഉയർന്ന ജാതിയിൽപ്പെട്ട, സവർണ വിഭാഗത്തിൽപ്പെട്ട, വംശീയമായി തന്നെ ഉയർന്ന ഉന്നത കുലജാതനായിരുന്നു അദ്ദേഹം. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഉള്ളിൽ കയറിയിട്ടുള്ള തൗഹീദ്, ആ സാമൂഹ്യ അനീതിക്കെതിരെ ശബ്ദമുയർത്താനുള്ള പ്രേരണയായിരുന്നു നൽകിയത് എന്ന് കാണാൻ പറ്റും. ഇബ്രാഹിം അലൈഹിസ്സലാമയെ ഓർമ്മിക്കുന്ന ഹജ്ജ് കാലത്ത് നിങ്ങൾ ലോകത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഒരുപാട് വംശീയ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്തമായ വംശീയമായിട്ടുള്ള അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. കറുപ്പിന്റെയും വെളുപ്പിന്റെയും പേരിലുണ്ട്, സമ്പത്തിന്റെ പേരിലുണ്ട്, രാജ്യാതിർത്തികളുടെ പേരിലുണ്ട്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും ഭയാനകമായിട്ടുള്ള, ഏറ്റവും ഭീകരമായിട്ടുള്ള രണ്ട് വംശീയ ഭരണകൂടങ്ങളുണ്ട്. അതിലൊന്ന് ഇസ്രയേൽ സയണിസ്റ്റ് വംശീയതയാണ്. ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും ആക്രാമകമായിട്ടുള്ള, ഏറ്റവും അപകടകരമായിട്ടുള്ള വംശീയ ഭരണകൂടമാണ്. അരനൂറ്റാണ്ടിലധികം കാലമായി ഫിലസ്തീന് നേരെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ കുഞ്ഞുങ്ങളെ നിർദ്ദയം കൊന്നു തീർക്കുക, അവരുടെ താമസ സ്ഥലങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു കളയുക, അവർക്ക് യഹൂദ മതവുമായി ജൂത മതവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ ലോകത്ത് വംശീയതയിൽ ഏറ്റവും അപകടകരമായിട്ട് നിലനിൽക്കുന്ന ഒരു വിഭാഗമാണ് സയനിസ്റ്റുകൾ. രണ്ടാമത്തെ ഒരു വംശീയ ഭരണകൂടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള ഹിന്ദുയിസം, അല്ലെങ്കിൽ സംഘ്പരിവാർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഘ്പരിവാറിന്റെ വംശീയ ബോധം, അവരുടെ അധികാരം. അവരും ഏറ്റവും
അക്രമണോത്സുകമായി അതിന്റെ ഉഗ്രരൂപം കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം വംശീയ ബോധമുള്ള ഭരണാധികാരികളുടെ അക്രമത്തെ നേരിട്ട ഒരു പ്രവാചകനാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമെ അനുസ്മരിക്കുന്ന ഈ ഘട്ടത്തിൽ വർത്തമാനകാലത്ത് മുസ്ലിം ഉമ്മത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പിന്മുറക്കാരായിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പൈതൃകത്തിലുള്ള ഇസ്മായിലി പാരമ്പര്യത്തിലുള്ള മുസ്ലിം സമൂഹവും വംശീയ ഭരണാധികാരികളിൽ നിന്ന് കടുത്ത പീഡനങ്ങൾ കടുത്ത അനീതി നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. എന്താണ് വംശീയവാദികൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? എന്താണ് ഈ ഭരണാധികാരികൾ ചെയ്യുന്നത്? ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയോട് പറഞ്ഞത് കൊന്നുകളയുമെന്ന്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയോട് പറഞ്ഞത് ഹരിക്കു, നിന്നെ കത്തിച്ചു കളയുമെന്ന്, നിന്നെ നാട് കടത്തിക്കളയുമെന്ന്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതത്തിന്റെ മുന്നിൽ ഏറ്റവും ഭയാനകമായിട്ടുള്ള തീക്കുണ്ടാരങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ ഈ വംശീയ ഭരണാധികാരികളുടെ ഭയപ്പെടുത്തലിന്റെ മുമ്പിൽ പേടിച്ചുപോയ ഒരാളായിരുന്നില്ല ഇബ്രാഹിം അലൈഹിസ്സലാം. പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, മുസ്ലിം സഹോദരി, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, മുഹമ്മദ് പ്രവാചകനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അനുഗ്രഹം ചൊരിയണമേ. മുഹമ്മദ് പ്രവാചകനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ രക്ഷ ചൊരിയണമേ എന്ന് പറയുമ്പോൾ കൂടെ നമ്മൾ പറയുന്നത് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം പ്രവാചകനും കുടുംബത്തിനും രക്ഷ ചൊരിഞ്ഞതുപോലെ, ഇബ്രാഹിം പ്രവാചകനും കുടുംബത്തിനും അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ എന്നാണ്. ഇബ്രാഹിം ഈ കുടുംബത്തിനെ അല്ലാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം ഈ വംശീയവാദികളായിട്ടുള്ള ഭരണാധികാരികളുടെ മുമ്പിൽ ദുർബലരായി പോവുകയായിരുന്നില്ല, ഈമാന്റെ കരുത്തുകൊണ്ട് നിർഭയനായിട്ട് നിൽക്കുകയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. കത്തിജ്വലിക്കുന്ന തീജ്വാലകൾക്ക് മുമ്പിൽ അദ്ദേഹത്തെ കൊണ്ട് നിർത്തിയ ഒരു ഘട്ടം ചരിത്രത്തിൽ കാണാം. തന്റെ അധികാര ദണ്ഡുപയോഗിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമയെ കത്തിക്കാളുന്ന തീയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോ മലക്ക് ജിബ്രീൽ വന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമയോട് ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം അങ്ങയുടെ അഭിപ്രായം എന്താണ്? അങ്ങക്ക് രക്ഷപ്പെടണമെന്നുണ്ടോ? ഈ തീക്കുണ്ടാരത്തിലും അങ്ങക്ക് രക്ഷപ്പെടണമെന്നുണ്ടോ ഇബ്രാഹിം? ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മറുപടി എന്തായിരുന്നു എന്നറിയുമോ? സത്യത്തിന് ധർമ്മത്തിന് നീതിക്ക് ഇബ്രാഹിമിന് ആവശ്യമുണ്ട് എങ്കിൽ, അല്ലാഹുവിന്റെ ദീനിന് ഇബ്രാഹിമിന് ആവശ്യമുണ്ട് എങ്കിൽ, ഇതിനേക്കാൾ വലിയ തീജ്വാലകളിലും ഇബ്രാഹിം കത്തിത്തീരുകയില്ല. എന്നാൽ ഇബ്രാഹിമിന് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ആവശ്യമില്ലെങ്കിൽ പിന്നെ ഇബ്രാഹിം എന്തിനാണ്? ഇത് 4000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ശബ്ദമാണ് എങ്കിൽ, ഈമാനിന്റെ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പിന്മുറക്കാരിയായിട്ടുള്ള അഫ്രീൻ ഫാത്തിമ പറഞ്ഞ എന്താണെന്നറിയുമോ? നിങ്ങൾക്ക് എന്റെ വീടുകൾ ബുൾഡോസറുകൾ കൊണ്ട് തകർത്തു കളയാം, നിങ്ങൾക്ക് ഞാൻ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ തകർത്തു കളയാം, നിങ്ങൾക്ക് ഞാൻ ഇതുവരെ ജീവിതത്തിൽ സ്വപ്നം നെയ്തെടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നശിപ്പിച്ചു കളയാം, എന്റെ ദയനീയാവസ്ഥ നിങ്ങൾക്ക് ആഘോഷമാക്കി മാറ്റാം, പക്ഷേ എന്റെ കണ്ണുനീർ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനാവില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് എന്റെ വീട് തകർക്കാം, നിങ്ങൾക്ക് എന്റെ എല്ലാം തകർത്തു കളയാം, പക്ഷേ നിങ്ങൾക്ക് എന്റെ കണ്ണുനീര് കണ്ട് സന്തോഷിക്കാനാവില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത് തന്നെ. പ്രിയപ്പെട്ടവരെ, നിർഭയരായിട്ട് നിൽക്കുവാനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടുള്ളത്. വംശീയവാദികൾ അഗ്നികുണ്ഠാരങ്ങൾ ഒരുക്കിയാലും, വംശീയ ഭരണാധികാരികൾ അവരുടെ ആയുധത്തിന്റെ എല്ലാ മൂർച്ചയും പുറത്തെടുത്താലും നിർഭയരായിട്ട് നിൽക്കാനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിം ഈ സ്വലാത്ത് ചെല്ലുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പാടുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് തീജ്വാലകൾക്ക് മുമ്പിൽ ഇബ്രാഹിം അലൈഹിസ്സലാം യാ നാർ കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, തീജ്വാലകൾ കുളിരായി സമാധാനമായി മാറിയിരിക്കുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമക്ക്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഈ നിർഭയത്വത്തിലേക്ക്
ഈമാന്റെ കരുത്തിലുള്ള നിർഭയത്വത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമയെ ഓർമ്മിക്കുന്നതിലൂടെ വന്നുചേരുകയാണ് എങ്കിൽ വർഗീയ ഫാഷിസത്തിന്റെ ആയുധങ്ങളും അധികാരങ്ങളും തകർന്നു പോവുകയും അതൊക്കെ കുളിരായി മാറുന്ന ഒരു കാലം അനതിവിദൂരമല്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം ഈമാനിന്റെ ഉൾക്കരുത്തുകൊണ്ട് നിർഭയത്വം അനുഭവിച്ച ഒരു പ്രവാചകനായിരുന്നു. ആ നിർഭയത്വത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയണം. വംശീയവാദികളെപ്പോഴും ഭയപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. മൂസ അലൈഹിസ്സലാമയുടെയും ഫറോവയുടെയും ചരിത്രം പറയുന്നതിനിടയിൽ ഖുർആൻ മനോഹരമായ ഒരു രംഗം പറയുന്നുണ്ട്. മൂസയെ പരാജയപ്പെടുത്തണം. മൂസ ഏകനായ പ്രപഞ്ചനാഥനെ കുറിച്ച് പറയുന്നു. മൂസ ഫറോവയുടെ അനീതിയെ ചോദ്യം ചെയ്യുന്നു. മൂസ കിബുത്തികളും ഇസ്രയേലുകളും വംശീയത സൃഷ്ടിച്ചുകൊണ്ട് കിബുത്തികളുടെ വർഗീയ വികാരം ഇളക്കിവിട്ടുകൊണ്ട് ഇസ്രയേലുകളെ അടിച്ചമർത്തുന്നതിനെതിരെ മൂസ ചോദ്യം ചെയ്യുന്നു. അപ്പൊ മൂസയെ എന്നേക്കുമായി ഇല്ലാണ്ടാക്കി കളയണം. ഫറോവ വലിയ ആസൂത്രണങ്ങളൊക്കെ നടത്തി. അങ്ങനെ മൂസ അലൈഹിസ്സലാമയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകളെ കൊണ്ടുവന്നു. മൂസ അലൈഹിസ്സലാമയുടെ ആയാത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹു നൽകിയ ആയാത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകളെ കൊണ്ടുവന്നു. അവര് ഫറോവയോട് ചോദിച്ചതായിട്ട് ഖുർആൻ പറയുന്നുണ്ട്, എന്താണ് ഞങ്ങൾക്ക് ലഭിക്കുക? അതാണല്ലോ, എന്താണ് ഞങ്ങൾക്ക് ലഭിക്കുക എന്നാണ് എല്ലാ കാലത്തും ചിലർ ചോദിച്ചുകൊണ്ടിരിക്കുക. മൂസ അലൈഹിസ്സലാമയെ എതിർക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ ഫറോവയോട് ചോദിച്ചു, എന്താ കിട്ടുക? അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ക്യാബിനറ്റ് പദവികളാണ്. വഇന്നകും ഇദല്ല മിനൽ മുഖറബീൻ, ക്യാബിനറ്റ് റാങ്കുകളിലുള്ള പദവികൾ. അതാണ് ഫറോവ ഓഫർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ ഓഫറിൽ വിശ്വസിച്ച് മൂസ അലൈഹിസ്സലാമയെ പരാജയപ്പെടുത്താൻ അവർ തുരിഞ്ഞു. പക്ഷേ ഒരു ഘട്ടത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടു, ഇത് മൂസയുടെ ചെപ്പടി വിദ്യകളല്ല, ഇത് മൂസയുടെ മാരണമല്ല, ഇത് മൂസയുടെ മാജിക്കല്ല, ഇത് സിഹറല്ല, ഇത് യാഥാർത്ഥ്യമാണ്. അവർ അവരുടെ ഉള്ളിൽ നിന്നുള്ള ഈമാനിനാൽ വിളിച്ചു പറഞ്ഞ് ഖാലു ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ, ഞങ്ങളിതാ മൂസയുടെ ഹാറൂനിന്റെ റബ്ബിൽ ഈമാൻ കൊണ്ടിരിക്കുന്നു. അപ്പോൾ വംശീയവാദിയായിട്ടുള്ള ഫറോവ പറഞ്ഞു, ഖാല ആമൻതും ലഹു ഖബ്ല അൻ ആദന ലകും, ഞാൻ അനുവാദം നൽകുന്നതിന് മുമ്പ് നിങ്ങൾ ഈമാൻ കൊള്ളുകയോ? എന്റെ അധികാരമാണല്ലോ വലുത്, കൊല്ലാനും ജീവിപ്പിക്കാനും കഴിവുള്ളവനാണല്ലോ ഞാൻ. അങ്ങനെയുള്ള എന്റെ അധികാരത്തിന്റെ പിൻഫലമില്ലാതെ മൂസയിൽ ഈമാൻ പ്രഖ്യാപിക്കണോ? ഫല ഉഖത്തി അന ഐദിയക്കും വ അർജുലക്കും മിൻ ഖിലാഫ്, കൈകാലുകൾ എതിരായിട്ട് ഛേദിച്ചു കളയും. വല ഉസല്ലിബന്നക്കും ഫി ജുസൂഇൻ നഖ്ല, ഈത്തപ്പനയുടെ തടിയിൽ കുരിശിലേറ്റി കളയും. കൈകാലുകൾ എതിരായിട്ട് ഛേദിച്ചു കളയും, ഭീഷണിയാണ്. വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു കളയും. വ്യാപാര സ്ഥാപനങ്ങൾ നശിപ്പിച്ചു കളയും. ഈ രാജ്യത്ത് ജീവിക്കാൻ അനുവദിക്കുകയില്ല. ഒരു കോടതിയിൽ പോയാലും നിങ്ങൾക്ക് രക്ഷയുണ്ടാകാത്ത അവസ്ഥയുണ്ടാക്കും, ഭീഷണിയാണ്. അപ്പൊ അവര് അയ്യോ പാവം, ഇത്രയൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിൽ നിങ്ങളോട് എതിരിടാൻ ഞങ്ങൾ വരുമായിരുന്നില്ല. അല്ല അവര് പറഞ്ഞ എന്താണറിയോ, നീ വിധിക്കണോ, നിനക്ക് വിധിക്കാൻ എവിടെയാണ് കഴിയുക? ഈ ദുനിയാവിന്റെ നാല് അതിർവരമ്പുകൾക്കുള്ളിലോ, അതിനപ്പുറത്തേക്ക് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതാണ് അസ്ലീൻ ഫാത്തിമ ചോദിക്കുന്നത്, അതാണ് മുദ്ദസ്സിർ ആലമിന്റെ ഉമ്മ പറഞ്ഞത്. ഹബീബായ റസൂലിന് വേണ്ടി വെടിയേറ്റ് മരിച്ചിട്ടുള്ള എന്റെ മകൻ കൊല്ലപ്പെടുകയല്ല, ജീവിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന്. ഈ ഒരു നിർഭയത്വത്തിന്റെ, ഈ ഒരു ധീരതയുടെ, ഈ ഒരു ഈമാനിന്റെ സമാധാനത്തിന്റെ ഉൾക്കരുത്തിന്റെ കരുത്താണ് പ്രിയപ്പെട്ടവരെ ഹജ്ജ് കാലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമയെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ കരുത്ത് ലഭിക്കാതെ, ഈ ഒരു നിർഭയത്വം ലഭിക്കാതെ, ഈ ഒരു ഈമാനിന്റെ ആവേശം ലഭിക്കാതെ ഇബ്രാഹിം അലൈഹിസ്സലാമയെ കുറിച്ചുള്ള ഓർമ്മ എന്തോർമ്മയാണ്? രണ്ടാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ഇബ്രാഹിം അലൈഹിസ്സലാം മനുഷ്യ മഹത്വം ഉയർത്തിപ്പിടിച്ച പ്രവാചകനാണ്. ഹനീഫി മില്ലത്ത് എന്നാണ് ആ മില്ലത്തിനെ കുറിച്ച് പറയുന്നത് ഖുർആൻ. ഹനീഫി മില്ലത്ത്, ഹനീഫിയത്ത്,
യാതൊരു വളവും തിരിവുമില്ലാത്ത ഒരു വക്രതയില്ലാത്ത കുടുസില്ലാത്ത ഒരു വഴി, അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ വഴി. ആ വഴിയുടെ പ്രത്യേകത എന്താ? അത് വംശീയ ബോധത്തിന്റെ വഴിയല്ല, അത് വർഗീയതയുടെ ബോധമല്ല, അത് സാമുദായികതയുടെ വൈകാരികതയുടെ വഴിയല്ല, അത് മനുഷ്യ മഹത്വം ഉയർത്തിപ്പിടിച്ച വഴിയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ എന്തെല്ലാം അതിനകത്ത് പറയുന്നുണ്ട് ഖുർആൻ! ജിഹാദിന്റെ മാധുര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഖുർആൻ, ഹിജ്റയുടെ ത്യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രാർത്ഥനയുടെ വൈകാരികതയെക്കുറിച്ച് പറയുന്നുണ്ട്, ദഅവത്തിന്റെ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള വിളിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ എന്തെല്ലാം പാഠങ്ങളാണ് അല്ലാഹു ഒരുക്കിയിട്ടുള്ളത്! ഹിജ്റയുടെ, ജിഹാദിന്റെ, ത്യാഗനിർഭരമായ സമർപ്പണത്തിന്റെ, പ്രാർത്ഥനയുടെ, ദഅവത്തിന്റെ എന്തെല്ലാം പാഠങ്ങളാണ്! ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ അല്ല പറയുന്നുണ്ട് യുജാദിലുന ഫീ ഖൗമി ലൂത്ത്. അല്ല പറയണത് പറയോ, ഇബ്രാഹിം എന്നോട് തർക്കിച്ചു കളഞ്ഞു. ആരോട്? അള്ളാഹനോട്. ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. ഖുർആൻ പറയുന്ന ചരിത്രമാണ്. ഇബ്രാഹിം എന്നോട് തർക്കിച്ചു കളഞ്ഞു. യുജാദിലുന ഫീ ഖൗമി ലൂത്ത്, ആർക്കു വേണ്ടി? സഹോദരപുത്രനായ ലൂത്തിന്റെ ജനതയ്ക്ക് വേണ്ടി. എന്താണ് ലൂത്തിന്റെ ജനതയുടെ പ്രത്യേകത? നമുക്കറിയാം, ഞാനതിലേക്ക് പോകുന്നില്ല. LGBT ഒക്കെയുള്ള ഒരു ഒരു കാലഘട്ടത്തിൽ അതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. ലൂത്തിന്റെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാലാഖമാർ വന്നതാണ് രംഗം. ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ വീട്ടിലേക്കാണ് വരുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, എന്താ സന്തോഷ വാർത്തയൊക്കെ അറിയിച്ചതിന് ശേഷം പറഞ്ഞു, നിന്റെ സഹോദരപുത്രൻ ലൂത്തിനെ നശിപ്പിക്കാനാ ഞങ്ങൾ വന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമയിലുള്ള മനുഷ്യ സ്നേഹി ഉണരുകയാണ്. ഓരോ മുസ്ലിമും പഠിക്കണം ഇബ്രാഹിം അലൈഹിസ്സലാമയെ. ഈമാനിന്റെ ഉൾക്കരുത്തും നിർഭയത്വം ഉള്ളതോടൊപ്പം സാമുദായികവാദിയായിരുന്നില്ല ഇബ്രാഹിം അലൈഹിസ്സലാം, മനുഷ്യ സ്നേഹിയായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാ ലൂത്തിന്റെ ജനതയെ നശിപ്പിക്കാൻ നീ മലക്കുകൾ അയച്ചിരിക്കുകയാണല്ലേ, അവരിൽ ഒരു 50 പേര് നല്ലവരാണെങ്കിൽ അവരെ നീ നശിപ്പിക്കുമോ തമ്പുരാനെ? യഹോവ പറഞ്ഞു എന്നാണ് ബൈബിൾ പറയുന്നത്. ഇല്ല, ഇബ്രാഹിം, അബ്രഹാം, അവരിൽ ഒരു 50 പേര് നല്ലവരാണെങ്കിൽ ഞാൻ അവരെ നശിപ്പിക്കില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമയിലെ മനുഷ്യ സ്നേഹി ഉണരുകയാണ്. അദ്ദേഹം ചോദിച്ചു പോവുകയാണ്, 5 പേര് കുറവാണെങ്കിലോ? അല്ലാ, അതെ, 5 പേര് കുറവാണെങ്കിലും. ഉടനെ ഇബ്രാഹിം നബി പറഞ്ഞു പോവുകയാണ്, 40 ഉള്ളുവെങ്കിലോ തമ്പുരാനെ, 35 ഉള്ളുവെങ്കിലോ, 30 ഉള്ളുവെങ്കിലോ, അവസാനം അവസാനം ഒരാളെങ്കിലും ഉണ്ടെങ്കിലോ റബ്ബേ എന്നെടുത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഒരു മനുഷ്യനെ ആരും അവരിൽ നല്ലവരില്ല എന്നറിഞ്ഞപ്പോ ഇബ്രാഹിം നബി തിരിഞ്ഞു നടക്കുക. ഇതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, ഇന്ന ഇബ്രാഹിം അൽ ഹലീം. ഇബ്രാഹിം എന്തൊരു ആർദ്രതയുള്ളവനാണ്, ഇബ്രാഹിം എന്തൊരു മനുഷ്യ സ്നേഹിയാണ്. യുജാദിലുന ഫീ ഖൗമി ലൂത്ത്, എനിക്ക് എന്നോട് ലൂത്തിന്റെ ജനതയ്ക്ക് വേണ്ടി എത്ര തർക്കമായിരുന്നു ഇബ്രാഹിം നടത്തിയത്! ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ ജീവിതത്തിലെ വളരെ മനോഹരമായ ഒരു രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥയായി പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ ഒരു പ്രത്യേകത, എല്ലാവരെയും എല്ലാ ആളുകളെയും അതിഥിയായിട്ട് ആദരിക്കുന്ന പെരുമാറ്റമായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്ന് ജിഹാദിനെ കുറിച്ച്, ഹിജ്റയെ കുറിച്ച്, ദഅവത്തിനെ കുറിച്ച്, ദുആയിനെ കുറിച്ച് ഒക്കെ ഖുർആൻ പറയുന്നുണ്ട്. ബലിയെക്കുറിച്ച് ആ കൂട്ടത്തിൽ ഖുർആൻ പറയുന്നതാണ് ഇബ്രാഹിം നബി നല്ലൊരു ആതിഥേയനായിരുന്നു എന്ന്. നല്ലൊരു ആതിഥേയനായിരുന്നു ഇബ്രാഹിം നബി. ആളുകൾ ഇങ്ങനെ കാത്തിരിക്കും ഭക്ഷണത്തിന് ഒരുമിച്ച് കഴിക്കാൻ. റസൂൽ പറയാണ്, എന്റെ പൂർവ്വപിതാവ് അങ്ങനെ വഴിയരികിൽ കാത്തു നിൽക്കും ആളുകളെ. അപ്പൊ ഒരാളെ കിട്ടി, അയാളെ വീട്ടിൽ കൊണ്ടുപോയി, നന്നായിട്ട് സൽക്കരിച്ചു, ഭക്ഷണം കഴിക്കാൻ പോകുന്ന നേരത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവിന്റെ നാമത്തിൽ, ദൈവനാമത്തിൽ കഴിക്കൂ. ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ ദൈവനാമത്തിൽ കഴിക്കൂല. റസൂൽ പറയാണ്, അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, ആന്താ ദൈവനാമത്തിൽ കഴിച്ചാൽ? പഠിച്ചവനാണല്ലോ ഇതെല്ലാം ഒരുക്കി തരുന്നത്. ഇല്ല, ഞാൻ ദൈവത്തെ നിഷേധിക്കുന്നവനാണ്. ദൈവനാമത്തിൽ കഴിക്കാത്തവന് ഇബ്രാഹിമിന്റെ വീട്ടിൽ ഭക്ഷണമില്ല, പോട്. അയാൾ പറഞ്ഞു, ശരി, എനിക്ക് വേണ്ട. അയാൾ എഴുന്നേറ്റ് പോയി. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെ വിളിക്കുകയാണ്, ഇബ്രാഹിം, എത്ര കാലമായി അവൻ എന്നെ നിഷേധിക്കുന്നു, എത്ര കാലമായി ഞാൻ അവൻ അന്നം കൊടുക്കുന്നു, ഒരു നേരം കൊടുക്കാൻ നിനക്ക് പറ്റിയോ ഇബ്രാഹിം? ഇബ്രാഹിം അലൈഹിസ്സലാം ഓടി അയാളെ പിടിച്ചു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, സുഹൃത്തെ, ഭക്ഷണം വന്ന് കഴിക്കണം, ദൈവനാമം വേണ്ട, നിങ്ങൾ കഴിച്ചു പോയിക്കോളൂ, എന്നെ എന്റെ നാഥൻ ശാസിച്ചിരിക്കുന്നു. അപ്പൊ ഈ മനുഷ്യൻ തിരിച്ചു ചോദിച്ചതായി റസൂൽ പറയാണ്,
ശത്രുവിന് വേണ്ടി മിത്രത്തെ ശാസിക്കുന്ന പടച്ചവനോ എങ്കിൽ അവനെ കുറിച്ച് എനിക്കൊന്ന് അറിയണമല്ലോ. ഇബ്രാഹിം നബിയുടെ അനുചരനായി അയാൾ മാറി വരികയാണ്. മനുഷ്യ സ്നേഹം ഉയർത്തിപ്പിടിക്കാനാണ്, മനുഷ്യ മഹത്വം ഉയർത്തിപ്പിടിക്കാനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഹനീഫി മില്ലത്തിന്റെ പ്രത്യേകതയാണ്. വർഗീയതയ്ക്ക് പ്രതിവർഗീയത സൃഷ്ടിക്കുക എന്നതല്ല, കൊല്ലനിന് മറ്റൊരുവനെ തിരിച്ചു കൊല്ലുക എന്നതല്ല, മറിച്ച് മനുഷ്യന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം വർഗീയതയെ പ്രതിരോധിക്കാൻ. സ്നേഹത്തിന്റെ വലിയ പ്രളയം സൃഷ്ടിച്ചുകൊണ്ട് വേണം വർഗീയതയെ പ്രതിരോധിക്കാൻ. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മാതൃക. നിർഭയരായിരിക്കുകയും ഏത് ഭീഷണിക്ക് മുമ്പിലും പതറിപ്പോകാതിരിക്കുകയും മനുഷ്യന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നവരായി നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളുവാൻ നമ്മയെല്ലാം തുണക്കുമാറാകട്ടെ. അഖൂല ഖൗലി ഹാദ അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലി ജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.